വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം ഉപേക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചില ക്രൈസ്തവ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തെക്കുറിച്ചുള്ള നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം തന്നെ നിയമസഭയിൽ വ്യക്തമാക്കിയതാണ്. കൃത്യമായിട്ടുള്ള നിലപാട്. അങ്ങനെ തുറമുഖ നിർമ്മാണം ഉപേക്ഷിക്കാനൊന്നും സാധിക്കില്ല, മറ്റു കാര്യങ്ങൾ വേണമെങ്കിൽ ചർച്ചയാകാം എന്നുള്ളത്. അതിനെ തുടർന്ന് മന്ത്രിതലത്തിലും മുഖ്യമന്ത്രി തലത്തിലുമൊക്കെ ചർച്ചകൾ നടന്നുവെങ്കിലും എങ്ങുമെത്താതെ ആ സമരം തുടരുകയാണ്. ഒരാഴ്ച പിന്നിടുന്ന ആ സമരത്തിന് പല തീവ്ര സ്വഭാവങ്ങളും കൊണ്ടുവരാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ സംയമനത്തിലൂടെ അതിനെ മറ്റൊരു തരത്തിലേക്ക് എത്തുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നുണ്ട്. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ MLA ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിക്കൽ കൂടി നിയമസഭയിൽ വിശദമായി തന്നെ ഈ വിഷയത്തിലുള്ള സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നിലപാട്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടായിരിക്കുന്ന ആശങ്കകൾ പരിഹരിക്കുന്നതിൽ സർക്കാരിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ആ തുറമുഖ നിർമ്മാണം വേണ്ട എന്ന് പറയാൻ ഒരാൾക്കും അവകാശമില്ല. അങ്ങനെ പറഞ്ഞാൽ അത് കേൾക്കാനും പോകുന്നില്ല എന്ന് കൃത്യമാണ് നിലപാട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും ഈ വിഷയത്തിൽ തുറമുഖ നിർമ്മാണം ഉപേക്ഷിച്ചുകൊണ്ടല്ല മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് എന്നുള്ള വ്യക്തമായ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നെ തുറമുഖ നിർമ്മാണത്തിനെതിരെ അത് ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ 2023 ഏപ്രിലോടുകൂടി ആദ്യ ബാർജ് അവിടെ എത്തുമെന്നും 2023 ഒക്ടോബറോടുകൂടി അത് പൂർണ്ണമായി കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്നുള്ള തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ പൊടുന്നനെ ഇന്നോ ഇന്നലെയോ സംഭവിച്ച ഒരു കാര്യം പോലെ ഓടി വന്ന് സമരം തുടങ്ങുകയാണ്. പിതാക്കന്മാരൊക്കെ വന്ന് സർക്കാരിനെതിരായി വളരെ മോശമായി സംസാരിക്കുകയാണ്. പിണറായി വിജയനെ എത്ര മോശമായ പദപ്രയോഗത്തിൽ കൂടിയാണ് ഒരു പിതാവ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ കൂടി വിശേഷിപ്പിച്ചത്. എന്നിട്ട് പോലും തിരിച്ചൊരു പ്രതികരണത്തിന്, അത്തരത്തിലുള്ള പ്രകോപനപരമായ ഒരു പ്രതികരണത്തിന് സർക്കാരോ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളോ തയ്യാറായിട്ടില്ല എന്നതുകൂടി നാം കാണണം. അവിടെയാണ് പിണറായിയും ഇടതുപക്ഷ നേതാക്കളുമൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ സംശയം കൂടിക്കൂടി വരുന്നത്. ഈ സമരത്തിന് പിന്നിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ മറ്റൊരു പിതാവ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്കിങ്ങനെ സമരം ചെയ്യാൻ മാത്രമല്ല തെരഞ്ഞെടുപ്പുകളിൽ കൂടി പ്രതികരിക്കാനും അറിയാം എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് ഇപ്പോൾ ഈ സമരം ചെയ്യുന്ന ക്രൈസ്തവ സംഘടനകൾ, ആ സമുദായം മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ആരെയാണ് പിന്തുണച്ചിരുന്നത് എന്ന് രേഖകൾ പരിശോധിച്ചാൽ വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. ഇടതുപക്ഷത്തിനങ്ങനെ നിർലോഭമായ പിന്തുണയൊന്നും ഈ സമരം ചെയ്യുന്ന സമുദായത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് കിട്ടിയിട്ടില്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുന്നവർക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് പോലും അവരെ പിണക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സർക്കാർ കാണിക്കുന്നൊരു ആർജവുമുണ്ട്. അപ്പോൾ സർക്കാർ ഒരടി അവരെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ പോലും തുറമുഖ നിർമ്മാണം വേണ്ട, തുറമുഖമേ ഇവിടെ വേണ്ട എന്നുള്ള തരത്തിലുള്ള നിലപാട് അവർ സ്വീകരിക്കുമ്പോഴാണ് അത് സംശയാസ്പദമായി മാറുന്നത്. നോക്കൂ, ഈ തുറമുഖ നിർമ്മാണം അദാനി ഏറ്റെടുത്തിട്ട് കാലങ്ങൾ കുറേയായി. UDF സർക്കാരിൻ്റെ കാലത്ത് തന്നെ തുടങ്ങിവെച്ച ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയിൽ അന്ന് ഇല്ലാതിരുന്ന ആശങ്കകൾ പെടുന്നത് ഇപ്പോഴുണ്ടാകുന്നത് എങ്ങനെയാണ്? അത് നിർമ്മാണം പൂർത്തിയാകാൻ തുടങ്ങുമ്പോൾ. ഇപ്പോൾ തീരശോഷണം, മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസം, ഈ വിഷയങ്ങളൊക്കെ ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി ആവിഷ്കരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നവയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അക്രഡിറ്റഡ് ഏജൻസിയാണ് അവിടെ പാരിസ്ഥിതികാഘാത പഠനം നടത്തിയത്. ഓരോ 6 മാസവും ആ പാരിസ്ഥിതികാഘാത പഠനം വളരെ കൃത്യമായി വീണ്ടും വീണ്ടും നടത്തി അതിൻ്റെ റിപ്പോർട്ടുകൾ സർക്കാരിന് കൈമാറുന്നുണ്ട്. അപ്പോൾ തീരശോഷണം എന്നുള്ളത് ഈ വിഴിഞ്ഞം തുറമുഖം വരുന്നത് കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. തീരശോഷണം എല്ലായിടത്തും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ വിഴിഞ്ഞം തുറമുഖം വരുന്നത് കൊണ്ട് തീരശോഷണം ഉണ്ടാവുകയില്ല, അതല്ല തീരശോഷണത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടും ഇവർക്ക് മനസ്സിലാകുന്നില്ല വിഴിഞ്ഞമാണ് പ്രശ്നം എന്നാണ് പറയുന്നത്. ഈ വിഴിഞ്ഞം പദ്ധതി പ്രദേശത്തല്ലാതെ തിരുവനന്തപുരത്ത് എത്ര മേഖലകളിൽ തീരശോഷണം ഉണ്ടാകുന്നുണ്ട്? നമ്മുടെ കേരളത്തിൻ്റെ കടലോര മേഖലകൾ മുഴുവൻ പരിശോധിച്ചാൽ ഉണ്ടാകുന്നുണ്ട്. അതൊന്നും പക്ഷേ ഈ സമരക്കാരെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് 15 മിനിറ്റ് നീണ്ട തൻ്റെ പ്രസംഗത്തിൽ കൂടി ആ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങൾ പ്രസക്തമാകുന്നത്. ഈ സമരം ചെയ്യുന്ന സാമുദായിക സംഘടനകൾ മുന്നോട്ട് വച്ചിരിക്കുന്ന 7 ആവശ്യങ്ങളുണ്ട്. ഈ 7 ആവശ്യങ്ങളിൽ അവയൊക്കെയും പരിഗണിക്കുന്ന സർക്കാർ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. ഇപ്പോൾ തീരശോഷണം, പുനരധിവാസം, മണ്ണെണ്ണ സബ്സിഡി നൽകുക, അവിടെ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് സ്ഥിരമായിട്ടുള്ള ഒരു താമസത്തിന് സൗകര്യമൊരുക്കുക,
ഈ കടലിൽ മുന്നറിയിപ്പ് കിട്ടി കടലിൽ പോകാതിരിക്കുന്ന ദിവസങ്ങളിൽ ആ മത്സ്യത്തൊഴിലാളികൾക്ക് വേതനം ഉറപ്പാക്കുക, ഇതൊക്കെ സർക്കാർ ഘട്ടം ഘട്ടങ്ങളായി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. ഇതൊന്നും പുതിയതല്ല. അപ്പോൾ ഇവിടെ ആ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായി നിൽക്കുന്നത് എന്താണ്? വിഴിഞ്ഞം തുറമുഖ പദ്ധതി വേണം. അപ്പോൾ എന്തുകൊണ്ട് അതുണ്ടായി എന്നുള്ളതാണ്. പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അതിൻ്റെ പിന്നിൽ ഉണ്ടാകുന്നുണ്ട്. ഇനി അദാനി തന്നെ സ്പോൺസർ ചെയ്യുന്ന ഒരു സമരമാണ് എന്നുള്ള നിലയിൽ, ഇനി ഈ മത്സ്യത്തൊഴിലാളികളുടെ കാര്യം എടുത്താൽ പോലും ഒരു വിഭാഗം മത്സ്യത്തൊഴിലാളികൾ മാത്രമാണ് സമരത്തിനുള്ളത്. ഒരു പ്രത്യേക സാമുദായിക നിറമുള്ള മത്സ്യത്തൊഴിലാളികൾ മാത്രം. അവിടെ മറ്റു സമുദായത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളുണ്ട്. മുസ്ലിങ്ങളായിട്ടുള്ളവരുണ്ട്, ഹിന്ദുക്കളായിട്ടുള്ളവരുണ്ട്. പക്ഷേ ക്രൈസ്തവ വിഭാഗത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകൾ മാത്രം ഈ സമരരംഗത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്ത് എന്നുള്ള ചോദ്യമാണ് പ്രസക്തമാകുന്നത്. ആ ചോദ്യം പ്രസക്തമാകുന്നത് എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ ഉത്തരം അവർ തന്നെ നൽകുന്നുമുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആ സഭാ നേതൃത്വത്തിലുള്ള ഒരു പിതാവ് പറഞ്ഞത് ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ കാണിച്ചു തരാം എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും മുൻകാലങ്ങളിലൊന്നും LDFന് അനുകൂലമായിട്ടല്ല ഈ പറയുന്ന സഭാ നേതൃത്വവും അതിൻ്റെ വിശ്വാസികളുമൊക്കെ പ്രതികരിച്ചിട്ടുള്ളത് എന്ന് തിരുവനന്തപുരത്തിൻ്റെ വോട്ടിംഗ് പാറ്റേൺ അറിയാവുന്നവർക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം. ഇപ്പോൾ സർക്കാരിന് അങ്ങനെ വോട്ട് എന്ന് പറയുന്ന ഭീഷണി ഉയർത്തി മുന്നോട്ട് വന്നാൽ അതിന് ഭയക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല തന്നെ. എന്നാൽ പോലും എത്ര പക്വതയോടു കൂടിയാണ് മുഖ്യമന്ത്രി ആ വിഷയത്തെ സമീപിക്കുന്നത്. അതാണ് ഒരു ഭരണാധികാരി ഒരു വലിയ വിഷയത്തെ അതൊരു പ്രാദേശികമായ ഒരു വിഷയമായി മാത്രം കാണാതെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ മാത്രം പ്രശ്നമായി കാണാതെ മത്സ്യത്തൊഴിലാളികളുടെ ആകെ പ്രശ്നമായി തന്നെ കാണുന്നു. അങ്ങനെ മത്സ്യത്തൊഴിലാളികളുടെ ആകെ പരിച്ഛേദം ആ സമരത്തിനില്ല എങ്കിൽ പോലും അവിടെ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാട് അത് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നമെന്ന നിലയിൽ തന്നെയാണ്. അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ തുറമുഖം ഉപേക്ഷിക്കുക എന്നുള്ളതിനൊഴികെ ബാക്കി എല്ലാത്തിനും കാതലുണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. അപ്പോൾ ബാലിശമാണിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരങ്ങൾ, ആ സമരങ്ങൾക്ക് വേറെ നിറമുണ്ടാകുന്നു എന്ന് സംശയിക്കപ്പെടുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ നീക്കങ്ങളൊക്കെ നടക്കുന്നത്. സർക്കാർ നടത്തുന്ന അനുരഞ്ജന ശ്രമങ്ങളോട് അടുക്കുന്നില്ല. സർക്കാർ ഈ പറയുന്ന ആവശ്യങ്ങളെല്ലാം നടപ്പിലാക്കി കൊടുക്കുക, മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമമാണല്ലോ പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ തീരശോഷണത്തിന് പ്രധാനപ്പെട്ട കാരണം ഈ വിഴിഞ്ഞം തുറമുഖമാണ് എന്നുള്ള പുതിയ കണ്ടുപിടുത്തം എവിടെ നിന്ന് വന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇതുവരെയും ആ സമരത്തിന് നേതൃത്വം നൽകുന്നവർ തയ്യാറായിട്ടില്ല. തീരശോഷണം സംഭവിക്കുന്നത് വിഴിഞ്ഞം തുറമുഖം കൊണ്ടല്ല എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ അക്രഡിറ്റഡ് ഏജൻസികൾ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അത് നമുക്ക് ആ തീരദേശത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ബോധ്യമാകുന്ന ഒരു കാര്യമാണ്. എന്നിട്ടും അത്തരമൊരു ബാലിശമായ നിലപാടിൽ കുടുങ്ങി സർക്കാരിനെതിരെ ഇത്തരത്തിൽ മോശം നിലപാടുകൾ പ്രഖ്യാപിച്ചുകൊണ്ടൊരു സമരം തുടരുമ്പോൾ ആ സമരത്തിനെതിരായി ഒരു ഭരണാധികാരി എടുക്കേണ്ട അതിശക്തമായ നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വീണ്ടും നിയമസഭയിൽ ഉണ്ടായിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖം ഉപേക്ഷിക്കണം എന്നുള്ള ആശയമൊക്കെ മനസ്സിൽ വച്ചിരുന്നാൽ മതി, വേണമെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളത്.